അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും? നമ്മളിപ്പോ ദാ ഒന്ന് ഫാഷൻ ഫ്രൂട്ട് കുറച്ചുണ്ടായിരുന്നെ, അപ്പൊ അതൊന്ന് പറിച്ചു കാണ്ട്. ഇതുകൊണ്ട് നമ്മക്ക് എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യേ ഇട്ടതാണ്. എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇതാണ്. അപ്പൊ ഞാനിപ്പോ കുറച്ച് കിട്ടിയപ്പോ ശരി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് അച്ചാറിടാന്നും പറഞ്ഞിട്ട് ഇത് അച്ചാറിടാൻ പോണേ. എങ്ങനെയാ അച്ചാറിടണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ദാ ഇതൊക്കെ എടുത്തുകാണ്ട് ഇതിന്റെ ഉള്ളിന്ന് അതിന്റെ പഴുപ്പൊക്കെ എടുത്തെടുക്കണേ. ആ ഫാഷൻ ഫ്രൂട്ടിന്റെ ജെല്ലുണ്ടല്ലോ ഉള്ളില്, അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതിന്റെ തോട് മാത്രമാണ് നല്ലോണം കഴുകിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ മരത്തുമെന്ന് പറിച്ച് എടുക്കല്ലേ നമ്മൾ, അപ്പൊ അതുകൊണ്ട് പിന്നെ കഴുകണം എന്നില്ല. എന്നാലും നല്ലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ എടുത്ത് വെച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എപ്പോഴും അത് എടുത്തുകാണ്ട് നമ്മൾ അതിന്റെ പഴുപ്പ് എടുത്തുകാണ്ട് അതിന്റെ എസൻസ് ജ്യൂസാക്കി അങ്ങനെ എടുത്ത് വെക്കലാണ്. ഇപ്രാവശ്യം പിന്നെ നമ്മൾ വേറെ ഒന്ന് മാറ്റി നോക്കാന്നും പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ തൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഇതാ ഇതുപോലെ നീളത്തില് നമ്മളൊരു വിരലിന്റെ നീളത്തിൽ ഇങ്ങനെ നുറുക്കിയിട്ട് കനയാതെ നുറുക്കിയിട്ട് പൊടിപൊടിയാക്കി നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ ഇതൊക്കെ നമ്മള് പാഷൻ ഫ്രൂട്ടൊക്കെ എല്ലാവരും വലിച്ചെറിയുന്ന ഒരു സാധനമാണ്. പഴുത്തതാണെങ്കിലും ആരും എടുക്കൂല്ല, തിന്നൂല്ല, അതുപോലെയാണ്. പക്ഷെ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണേനു. നമുക്ക് ഉണ്ടായാലും ചിലവില് അതൊന്നും ശ്രദ്ധിക്കയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി ഒന്ന് നോക്കിയാൽ മതി. ഇതുപോലെ പൊടി പൊടിയാക്കി നുറുക്കിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പണി, അധികം പണിയൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പൊ ഇതാ ഇത് നല്ലെണ്ണയാണ് കേട്ടാ. അപ്പൊ അച്ചാറൊക്കെ നമ്മൾ എപ്പോഴും ഇടുമ്പോഴോ നല്ലെണ്ണയിൽ തന്നെ ഇടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോഴാണ് നമുക്ക് എടുത്ത് വെക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇതാ ഞാനൊരു 2 സ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കടുക് ഒന്നുകൊണ്ട് പൊട്ടി വരട്ടെ നല്ലോണം. നമുക്ക് തീക്ക് നല്ല എണ്ണയും വേണം. നല്ല എണ്ണ ഉണ്ടെങ്കിലാണ് നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കത് കേട് വരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതാ നുറുക്കിയത് ഞാൻ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തോല് കാണുമ്പോൾ തോന്നും നല്ല കട്ടിയാണ്, ഇതെങ്ങനെ അച്ചാർ ഉണ്ടാക്കുക എന്നൊക്കെ തോന്നും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എണ്ണയിലൊന്നുകൊണ്ട് ഉണക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചച്ചോയും ചൂരൊക്കെ പോകും. കുറച്ച് വെളുത്തുള്ളിയും കുറച്ചൊരു ഇഞ്ചിയും കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കൂടെ ഞാൻ പൊടിയാക്കി നുറുക്കിക്കാണ്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തോന വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തോന ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികമൊന്നും എടുത്തിട്ടില്ല, ഒരു അത്യാവശ്യത്തിനുള്ളത് അധികമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളിനി തോന ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പം അത്യാവശ്യത്തിനിപ്പോൾ കുറച്ച് എടുക്കണമെന്ന് മാത്രം, അച്ചാറൊക്കെ കഴിഞ്ഞും ചെയ്തേക്കണു. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അച്ചാർ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചപ്പോൾ ശരി ഇതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിക്കാണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും ആരും യൂട്യൂബിൽ ഇടുന്നതും എടുക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഞാനായിട്ട് ഉണ്ടാക്കിക്കാണ്ട് ഞാനായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാനിതിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് മഞ്ഞപ്പൊടിയും നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളെ പെരുങ്കായത്തിൻ്റെ പൊടിയാണ്. അപ്പം പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതേക്ക് ഉലുവയും കടുകൊന്നും വറുത്ത് പൊടിച്ചിട്ടിട്ടില്ല. അപ്പം സിമ്പിളായിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞേക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ അതാ ഇത്രേ ഉള്ളൂ. ആ മസാല ഒന്നും അതിലൊന്നുകൊണ്ട് എണ്ണയിലൊന്നുകൊണ്ട് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിക്ക് ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സുർക്ക നമുക്ക് കുറച്ച് തോന വേണമെന്നുണ്ടെങ്കിൽ തോന ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് ഒരുപോലെ ബാട്ടിൽ കുപ്പി എടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പൊ ഒരു 2 ഫാഷൻ ഫ്രൂട്ട് കിട്ടിയാലും ആ ജെല്ല് നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുപ്പുണ്ട് എടുത്ത് ജ്യൂസ് അടിച്ച് കാണും, നമുക്ക് ജ്യൂസ് കുടിക്കാം. അതിൻ്റെ തോട് വലിച്ചെറിയണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കൊണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ലൊരു ചൂരും മണവും ടേസ്റ്റും ഒക്കെ ആണ് കേട്ടാ. അത് അങ്ങനെ ഒരു കുപ്പി അച്ചാറ് കിട്ടിയില്ലേ നമുക്ക്. ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഒന്നും വേണ്ട, അല്ലെങ്കിൽ നാരങ്ങ വാങ്ങണം, നെല്ലിക്ക വാങ്ങണം, മാങ്ങ വാങ്ങണം എന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഇതാ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തുകാണ്ട് ആദ്യത്തെ പോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിൽ കുറച്ച് പഞ്ചസാര ഏലക്കപ്പൊടി ഇട്ടുകാണ്ട് ആ ജെല്ല് അങ്ങനെ എടുത്തുകാണ്ട് ഒന്ന് അങ്ങനെ പാവാക്കി എടുത്തതാണ് ഞാനിത്. അപ്പോൾ അതാ അത് ഞാൻ ഇതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളെ കമ്പിൻ്റെ ജ്യൂസ് അരിപ്പിയിൽ ഇട്ടിട്ടാണ് നല്ലോ വരുതി വരുതിയാക്കി. അപ്പോൾ ഇതാ അത് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതാ അതുപോലെ അതിൻ്റെ എസൻസാണിത്. ഇതിപ്പോൾ ഈ ഒരു കുപ്പി കിട്ടിയതേനുണ്ട്. ഇത് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ, ഒരു വെയിൽ കാലത്തൊക്കെ നമുക്ക് വെള്ളത്തിന് ഇതായിക്കുമ്പോൾ ഒക്കെ ഒരു സ്പൂൺ എടുത്തുകൊണ്ട്
ഐസും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ജ്യൂസാക്കി എടുത്തുക്കാണ്ട് ആരെയും വന്നാലും കൊടുക്കാൻ നമുക്കും കുടിക്കാം. അപ്പം ഇതാ അതിൻ്റെ ആ ബാക്കിയാണത്, എസൻസ് എടുത്തിൻ്റെതാണ്. ഇതിനിപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചുകാണ്ട് നമുക്ക് കുടിക്കാം, ജ്യൂസാക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കും ചെയ്യാം. അപ്പം ഇതാ നമ്മളിപ്പോൾ ഇത് ജ്യൂസ് കുടിക്കണേ. അപ്പം അല്ലെ നോൽമ്പുള്ള എല്ലാറിനോട്ടിപ്പോൾ നേതാലും ഇപ്പം ഇന്ന് ഇതന്നെയാണ് ജ്യൂസ് ആക്കാമെന്നും പറഞ്ഞിക്കാണ്ട്. അപ്പം അത് ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി തീക്ക്. ഇതിപ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് അതിക്ക് ഒരു ഓരോരോ ഐസ് ക്യൂബ് ഇട്ടുകാണ്ട് കുറച്ചൊന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ചെയ്യണത്, ഐസും വെള്ളമൊന്നുമല്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം അടി ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. അടിയിലാ ഇതിങ്ങനെ എസൻസ് ആയ കാരണം കൊണ്ട് അങ്ങനെ അടിയിൽ അങ്ങനെയേ നിൽക്കൂട്ടോ. അപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കടി ഉണ്ടെങ്കിൽ ഇതിക്ക് ഇതും കടിച്ചിട്ട് ഈ ജ്യൂസും കുടിച്ച് നോക്കൊണ്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട്. അപ്പം നമുക്ക് ഒന്നും വേസ്റ്റല്ല. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ.